നമസ്കാരം സൈക്കോപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വീഡിയോകൾ ആദ്യമേ കാണുന്നതിനാൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാനിന്റെ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുക. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, RGB LED പൊട്ടൻഷ്യോമീറ്ററും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെഡ്, ഗ്രീൻ, ബ്ലൂ എന്നീ മൂന്ന് RGBയിലെ മൂന്ന് കാര്യങ്ങളുടെ കളറുകൾ മാറ്റി നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ പൊട്ടൻഷ്യോമീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിക്കുന്ന ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്താ അനലോഗ് ഗ്രേഡും അനലോഗ് റൈറ്റും വേണം. ഈ രണ്ട് എപ്പിസോഡുകൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. അതുപോലെ തന്നെ RGB LED വീഡിയോകളും നിങ്ങൾ കണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെന്തെങ്കിലും മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇതിനു മുമ്പുള്ള എല്ലാ എപ്പിസോഡും കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ബേസിക്സ് ഓഫ് Arduino നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ വീഡിയോയും കണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഇതിന് മുമ്പത്തെ എപ്പിസോഡിൽ നമ്മൾ RGBയുടെ എപ്പിസോഡിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ മൂന്ന് കളറുകൾ നമ്മൾ പിന്നിൽ കണക്ട് ചെയ്യുകയും അതിനനുസരിച്ച് നമ്മൾ ഇനിഷ്യലായി എല്ലാം ഓഫ് ആയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ആ ഒരു പ്രോഗ്രാമിന്റെ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഒരു ഇത് മുമ്പത്തെ പ്രോഗ്രാമിൽ നിന്നുമാണ്. അപ്പൊ ആ വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കണം. പിന്നെ നമുക്ക് ഏതായാലും നമ്മളുടെ എന്താ പൊട്ടൻഷ്യോമീറ്റർ ഇതിലൊന്ന് കണക്ട് ചെയ്തിട്ട് റീഡ് ചെയ്ത് നോക്കാം. ഞാൻ ജസ്റ്റ് പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്റർ ഞാൻ റെഡ് ബോർഡിൽ കണക്ട് ചെയ്തു. എൻ്റെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ റൈറ്റ് എൻഡ് ഞാൻ നമ്മുടെ നെഗറ്റീവിലേക്ക്, ഓക്കെ നെഗറ്റീവ് വേണ്ട, എന്നാൽ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യാം. ലെഫ്റ്റ് എൻഡ്, ഓക്കെ ക്യാമറയിൽ കാണുമ്പോൾ റൈറ്റും ലെഫ്റ്റും തിരിഞ്ഞ് പോകുമോ എന്നെനിക്കൊരു സംശയമുണ്ട്. നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. നടുക്കത്തെ എൻഡ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു A0 എന്ന് പറഞ്ഞ പിന്നിലേക്ക് കണക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇത് ഞാൻ റെഡ് LEDക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഹാഷ് ഡിഫൈൻ R=A0. അനലോഗ് പിന്നുകൾ ഇൻബിൽറ്റായി എന്താ ഇൻപുട്ടിനായിട്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അതിന് നമ്മൾ എന്താ ഇൻപുട്ട് ആയിട്ട് പിൻ മോഡിൽ സെറ്റ് ചെയ്യേണ്ട ആവശ്യകത ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഇൻപുട്ടായിട്ട് ഞാൻ സെറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ഇത് സീരിയൽ മോണിറ്റർ വഴി കാണാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യണം. അപ്പൊ സീരിയൽ കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്നു. ബാൻഡ് വിഡ്ത് ഞാൻ കൊടുക്കുന്നു. ഇതിന് ശേഷം സീരിയൽ കമ്മ്യൂണിക്കേഷൻ ഞാൻ എനേബിൾ ചെയ്തു. ഇനി നമുക്ക് റീഡ് ചെയ്യണം. അപ്പൊ സീരിയൽ ഡോട്ട് റീഡ്, ഓക്കെ സീരിയൽ ഡോട്ട് പ്രിന്റ് LN പ്രിന്റ് എൽ എൻ അനലോഗ് റീഡ് ഓഫ് എന്താ ആ റെഡിന്റെ റെഡ് LEDക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ ഞാൻ റീഡ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ സീരിയൽ മോണിറ്റർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം 0 ആണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് തിരിക്കാൻ നേരത്തെ എനിക്ക് വാല്യൂ മാറുന്നുണ്ട്. വാല്യൂവിന്റെ എൻഡ് എന്ന് പറയുന്നത് 1023 ആണ്. ഓക്കെ, ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും. അത് ഈ ജമ്പറിന്റെ പ്രശ്നം കാരണമാണ് ആ വേരിയേഷൻസ് വരുന്നത്. അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. നമുക്ക് 1023 ആണ് ശരിക്കും വരുന്നത്. ഈ ഒരു ജമ്പറിന്റെ റെസിസ്റ്റൻസും ജമ്പർ വയറിന്റെ ക്വാളിറ്റിയുടെ കുറവ് കാരണമാണ് ആ ഒരു വേരിയേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള പൊട്ടൻഷ്യോമീറ്ററുകളും നമുക്ക് കണക്ട് ചെയ്യാം. ഞാൻ ഇനി അടുത്ത പൊട്ടൻഷ്യോമീറ്റർ കണക്ട് ചെയ്യുന്നു. അടുത്ത പൊട്ടൻഷ്യോമീറ്റർ ഞാൻ കണക്ട് ചെയ്യുന്നു. രണ്ട് പൊട്ടൻഷ്യോമീറ്ററും ഞാൻ ഇവിടെ കണക്ട് ചെയ്യുകയാണ്. അതേപോലെ പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എല്ലാം റൈറ്റ് എൻഡ് ഞാൻ നമ്മുടെ അർഡിനോടെ എന്താ പോസിറ്റീവിലേക്കാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലെഫ്റ്റ് എൻഡ് അർഡിനോടെ നെഗറ്റീവിലേക്കും ഞാൻ കൊടുക്കുന്നു. ഇതിൽ ജമ്പറിനൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മര്യാദയ്ക്ക് വർക്ക് ചെയ്യുകയില്ല. പിന്നെ ഞാൻ ബാക്കി നടുക്കുള്ള വയറ് സിഗ്നലിലേക്കാണ് പോകുന്നത്. ഗ്രീന് ഈ ഒരു പിന്നെ കൊടുക്കുന്നു. ഗ്രീൻ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന A1
ബ്ലൂ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് A2-ലാണ്. സോറി A0 A1 A2. അപ്പോൾ ഞാൻ മൂന്നും കണക്ട് ചെയ്തു. കണക്ഷൻസ് ഒക്കെ ശരിയാണെന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ഇനി നമുക്ക് എന്താ A1 A2 ഒക്കെ ഉണ്ടാക്കാം. ഡിഫൈൻ അപ്പൊ ഞാൻ A1-ലേക്കൊക്കെ കറക്റ്റ് ആയിട്ട് A1 A2 എന്നീ മൂന്ന് പിന്നുകളിലേക്ക് കറക്റ്റ് ആയിട്ട് കൊടുത്തു. ഇതിനു മുമ്പിൽ പ്രധാനപ്പെട്ട കാര്യമുണ്ട്, എന്റെ ചാനലിന് മോണിറ്റൈസേഷൻ എനേബിൾ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ചാനല് മോണിറ്റൈസ് ആയത്. അപ്പൊ എല്ലാവരോടും ഞാൻ അതിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പൊ നിങ്ങൾ ഇനിയും ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താ ചാനൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, നമുക്ക് ഇനിയും ബ്ലൂവിന്റെ ഗ്രീനിന്റെ എന്നാൽ ഗ്രീൻ നോക്കാം. ഗ്രീനിന്റെ നമുക്ക് എന്താ സീരിയൽ മോണിറ്ററിൽ കണ്ടു നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. ഞാൻ സീരിയൽ മോണിറ്റർ എടുക്കുകയാണ്. ഇപ്പൊ നിലവിൽ 0 ആണ് ഗ്രീനിന്റെ കാണിക്കുന്നത്. ഓക്കെ, ഗ്രീനിന്റെ അതേപോലെ 1023 വരെ പോകുന്നുണ്ട്. നമുക്ക് ബ്ലൂവിന്റെയും കൂടെ ചെക്ക് ചെയ്യാം. വയറിന്റെ കണക്ഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലൂവിന്റെയും കൂടെ ചെക്ക് ചെയ്യുന്നത്. ബേൺ ചെയ്യാം നമുക്ക്. ഓക്കെ, ഇവിടെ നമുക്കിപ്പോ നിലവില് 0 ആണ് കാണിക്കുന്നത്. അപ്പം എല്ലാം നമ്മൾ ഈ ഒരു എൻഡിലേക്കാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്കിവിടെ കിട്ടിയത് 1023 ടു എന്താ 0 ആണ്. അപ്പൊ നമുക്ക് ഏതായാലും അതിന്റെ ഒരു ഗ്രാഫ് വരച്ചു നോക്കാം. അപ്പൊ നമ്മള് നമ്മുടെ ഒരു കൺവെർഷൻ എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ഞാനിങ്ങനെ എക്സ് ആക്സിസ് വൈ ആക്സിസ് രണ്ട് ആക്സിസ് വരച്ചു. ഇവിടെ ഞാൻ കൊടുക്കുന്നത് അനലോഗ് ഔട്ടും ഇവിടെ ഞാൻ കൊടുക്കുന്നത് അനലോഗ് ഇന്നുമാണ്. അപ്പം ഈ അനലോഗ് ഔട്ടും അനലോഗ് ഇന്നും തുടങ്ങുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0 0 പോയിന്റിലാണ്. കാരണം അനലോഗ് ഔട്ടും അനലോഗ് ഇന്നും 0 ആകുമ്പോൾ 0 ആയിരിക്കും. അതുപോലെ ഈ അനലോഗ് ഔട്ട് എന്ന് പറയുന്നത് 255 ആകുമ്പോൾ അനലോഗ് ഇൻ എന്ന് പറയുന്നത് 1024 നമുക്ക് ആവേണ്ടത്. അപ്പൊ ഈ ഒരു രണ്ട് പോയിന്റ് ആണ് നമുക്കുള്ള പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് പോയിന്റും കൂടി ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്യാം. ഈ രണ്ട് പോയിന്റും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ രണ്ട് പോയിന്റും കൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് നോക്കാം. ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ y-y1 / x - x1 / x2 - x1 ഇതാണ് അതിന്റെ ഇക്വേഷൻ. നമുക്ക് y1 എന്നുള്ളത് 0 ആണ്. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y ഞാൻ ഇച്ചിരി നീക്കിയില്ല y / y2 - y1 എന്ന് പറയുന്നത് 0 ആണ്. y2 എന്ന് പറയുന്ന പോയിന്റ് 1024 അപ്പം x - x1 എന്ന് പറയുന്നത് 0 ആണ്. x / x2 - x2 എന്ന് പറയുന്നത് 255 ആണ്. നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ തന്നെ നമുക്ക് ഇനിയും ഇംപ്ലൈസ് ചെയ്തിട്ട് എഴുതാം. നമുക്കിവിടെ അനലോഗ് ആയുള്ള ഡാറ്റ കൊടുക്കുമ്പോൾ, അനലോഗ് ഇന്നിൽ ഡാറ്റ കൊടുക്കുമ്പോൾ അനലോഗ് ഔട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താ നമുക്ക് വൈയിൽ കൊടുക്കുമ്പം എക്സിലെ ചേഞ്ച് ആണ് അറിയേണ്ടത്. നമുക്ക് x = എന്താ 1023 ആണ് ഇത്. അപ്പം ഇൻറ്റു y കൊടുക്കാം. അതായത് നമുക്ക് എഴുതാം, ഇവിടെ ഞാനൊന്ന് ക്ലിയർ ചെയ്യുന്നു, 1023 ആണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇക്വേഷനായിട്ട് എഴുതാം അനലോഗ് ഔട്ട് = അനലോഗ് ഇൻ ഇൻറ്റു 255 / 1023 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ അനലോഗ് ഇൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനലോഗ് ഔട്ട് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ നമുക്ക് ഉണ്ടാക്കാം. ഫംഗ്ഷൻ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തൊരു കാര്യമാണ്. അപ്പൊ നമുക്ക്
റിട്ടേൺ ഡാറ്റ ടൈപ്പ് വേണം. അപ്പൊ നമുക്ക് ഒരു ഫ്ലോട്ട് അല്ലെ ഒരു ഇൻറ്റീജർ മതി. ഓക്കെ ഇൻറ്റ് അനലോഗ് ഔട്ട്. ഓക്കെ നമുക്ക് അങ്ങനെ കൊടുക്കാം, അനലോഗ് ഔട്ട് എന്ന് പേര് കൊടുക്കാം. ഫംഗ്ഷന്റെ അകത്തേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഇൻറ്റീജർ വാല്യൂ ആണ്. ആ ഇൻറ്റീജർ വാല്യൂ എന്ന് പറയുന്ന അനലോഗ് ഇൻ ആണ്. ഓക്കെ ഇനി നമുക്ക് ഫംഗ്ഷനിൽ നടക്കേണ്ട എന്താണെന്ന് പറയാം. റിട്ടേൺ റിട്ടേൺ ആയിട്ട് എന്താ പോകണ്ടേ, അനലോഗ് ഇൻ ഇൻറ്റു ഇക്വേഷൻ നോക്കാം. അനലോഗ് ഇൻ ഇൻറ്റു 255, അനലോഗ് ഇൻ ഇൻറ്റു 255 ഡിവൈഡഡ് ബൈ 1023, അതാണ് നമുക്ക് പോവേണ്ടത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അങ്ങനെ കിട്ടും. ഇത് റിട്ടേൺ ചെയ്തോളും, നമുക്കിനി ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ അപ്പൊ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാനായിട്ട് നമുക്ക് ആ ഫംഗ്ഷനെ വിളിക്കാം. അനലോഗ് ഔട്ട് ഓഫ്, അനലോഗ് ഔട്ട് ഓഫ്, നമ്മളിങ്ങനെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വരുന്ന റിസൾട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ബ്ലൂവിന്റെ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ബ്ലൂവിലെ ചേഞ്ച് നമുക്ക് നോക്കാം. ഇപ്പൊ 0 ആണ് വരുന്നത്, ബ്ലൂവിന്റെ ഇതാണ്. ഒരു 0.0 കൂടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയാണ്. ഓക്കെ നമ്മൾ ആ 0.0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം മാറിയിട്ടുണ്ട്. ഓക്കെ നമുക്ക് മാക്സിമം 255 വരുന്നുണ്ട്, മിനിമം 0 വരുന്നുണ്ട്. ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫംഗ്ഷൻ വർക്കിംഗ് ആണ്. നമ്മളിവിടെ ഒരു 0.0 കൊടുക്കാത്തതിന്റെ പേരിലാണ് നേരത്തെ ഒരു പ്രശ്നം വന്നത്. ഓക്കെ ഇനി നമുക്ക് ഏതായാലും ഇതങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അനലോഗ് അനലോഗ് റൈറ്റ്, അനലോഗ് റൈറ്റ് ഓഫ് റെഡ് കോമ, നമ്മൾ ഫംഗ്ഷൻ വിളിക്കുകയാണ് എസ് അനലോഗ് ഔട്ട് ഓഫ്. എന്താ ഫംഗ്ഷന്റെ പേരെന്താ നമ്മൾ കൊടുക്കുന്നത്? ആ ഇക്വേഷൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിവിടെ എ ഇൻ അനലോഗ് ഇൻ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്താൽ മതി. അപ്പൊ അനലോഗ് റീഡ്, അനലോഗ് റീഡ് ഓഫ് എന്താ കൊടുക്കണ്ടേ, നമ്മുടെ റെഡ് റെഡിന് 6 നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് നടക്കും. അപ്പൊ ഇനി നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ ഇവിടെ എന്തോ എറർ വന്നിട്ടുണ്ട്. ഓക്കെ ബ്രാക്കറ്റ് ഒരു ബ്രാക്കറ്റിന്റെ കുറവും കൂടെ ആണ് വന്നത്. ഓക്കെ ഇപ്പൊ പ്രശ്നമില്ല, ഞാൻ ബേൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡ് കാണാം, നമുക്ക് റെഡിന്റെ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാം. ഇങ്ങനെ റെഡിന്റെ ബ്രൈറ്റ്നെസ് നമുക്ക് ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലൂവിന്റെയും ഗ്രീനിന്റെയും കൂടെ കൊടുക്കാം. ബ്ലൂവിന്റെയും ഗ്രീനിന്റെയും കൊടുക്കാൻ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്തത്. നമ്മളിവിടെ മാറ്റേണ്ട മാറ്റം ബ്ലൂ ആക്കുക, ബ്ലൂ. അതുപോലെ ഇവിടെ ബി ആക്കുക, അതുപോലെ ഇവിടെ നമ്മൾ ബ്ലൂ ആക്കുക, ബ്ലൂ അല്ല ഗ്രീൻ. ഇവിടെ നമ്മൾ ജി ആക്കുക. അപ്പൊ ഇത് ആ ഫംഗ്ഷൻ വെച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബേൺ ചെയ്ത് നോക്കാം. അതാ ഇവിടെ ഇപ്പൊ ഒരു കളറ് തെളിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓക്കെ എല്ലാ കളറും ലോ ആക്കാം. എല്ലാ കളറും ലോ ആണ്. നമുക്കിതിന്റെ വർക്കിംഗിലേക്ക് നോക്കാം. ഓക്കെ ഞാനിവിടെ റെഡ് തെളിയിക്കുന്നു. അപ്പൊ റെഡ് മാക്സിമം ഇന്റൻസിറ്റിയിൽ തെളിയുന്നുണ്ട്. അപ്പൊ അതുപോലെ ഞാൻ ബ്ലൂ തെളിയിക്കുന്നു, കണ്ടോ. അപ്പൊ വൈറ്റ് കളർ കിട്ടി 3 ഒരേ ഇന്റൻസിറ്റിയിൽ. ഞാൻ ഇതിൽ ഓരോ കളർ കുറയ്ക്കുകയാണ് ഞാൻ. ഓക്കെ ഞാൻ നേരത്തെ റെഡ് മാക്സിമം ഇട്ട് കാണിച്ചു, ഞാനിപ്പോൾ ബ്ലൂ മാക്സിമം ഇട്ട് കാണിക്കുന്നു. അതായത് ഇപ്പോൾ ഇതാണ് മാക്സിമം കിടക്കുന്നത്, ഇതാണ് മാക്സിമം കിടക്കുന്നത്. ഞാൻ ഗ്രീൻ മാക്സിമം ഇട്ട് കാണിക്കാം, ഞാൻ ഗ്രീൻ മാക്സിമം ഇട്ടിട്ടുണ്ട്. ഓക്കെ കളറൊന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഓക്കെ ഇനി ഞാൻ റെഡും ഗ്രീനും കൂടെ മിക്സ് ചെയ്യുകയാണ്. ഓക്കെ അപ്പം നമുക്ക് ഔട്ടായിട്ട് കിട്ടുന്ന കളർ കേട്ടോ. ഇനി ഞാൻ റെഡിൻ്റെ ഇത് കുറച്ചിട്ട് ഗ്രീനും ബ്ലൂവും തമ്മിൽ മിക്സ് ചെയ്യുകയാണ്. ഓക്കെ അപ്പം നമുക്ക് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി ഓക്കെ എല്ലാം ഓഫ് ആക്കുവാണെന്നുണ്ടെങ്കിൽ
എല്ലാം ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ എൽ ഇ ഡി ഓഫ് ആയിരിക്കും. എല്ലാം ഓൺ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈറ്റ് കളർ കിട്ടും. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിലും നല്ലൊരു എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ ജെ പി സൈനിങ് ഔട്ട്. സീ യു.